ജോർദാൻ പോണ്ട്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ഏബ്രഹാം ലിങ്കൻ പറയുകയുണ്ടായി, നമ്മുടെ പൂർവികർ നടന്ന വഴികളാണ് അമേരിക്കയിലെ എല്ലാ വഴികളെന്നും അത് പവിത്രമായി സൂക്ഷിക്കണമെന്നും അത് യു എസ് എയിലെ ഓരോരുത്തരുടെയും വഴികൾ മനോഹരമായിരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടുത്തെ വീഥികളെല്ലാം വളരെ മനോഹരമാണ്, വളരെ ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. നമ്മളവിടെ പേപ്പറോ അഴുക്കേന്തലിട്ടാൽ തീർച്ചയായിട്ടും അതിന് ഫൈൻ കൊടുക്കേണ്ടിയും വരുന്നതുമാണ്. ഈ പോണ്ടിൻ്റെ കാഴ്ച നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശുദ്ധജലമുള്ള ഒരു തടാകം കാണുന്നത്. ഡ്രിങ്ക് വേ ലൈഫ് എന്നാണ് ഈ തടാകത്തിൽ അവർ ബോർഡ് എഴുതി വച്ചിരിക്കുന്നത്. ഈ തടാകത്തിനുള്ളിൽ ബീവർ ലൂൺ, ഡ്രാഗൺ ഫ്ലൈ, ബോൾഡ് ഈഗിൾ, ഗ്രീൻ ഫ്രോഗ്, ബോക്ക് ഫിഷ് എന്നിവ ജീവിക്കുന്നുണ്ട്. ഈ ജീവികളെല്ലാം തന്നെ വെള്ളം ശുദ്ധീകരിക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ കാലുകൾ ഈ തടാകത്തിൽ പതിക്കരുതെന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഡയറക്റ്റ് കുടിക്കാം. ഇതിൽ അക്കാഡിയ ഗ്രാനൈറ്റ് സ്റ്റോണാണ് വെള്ളത്തെ പ്യൂരിഫൈ ചെയ്ത് എപ്പോഴും ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറോളം എടുക്കും ഈ തടാകം ഒന്ന് ചുറ്റിക്കറങ്ങി വരുവാനായിട്ട്. അതുകൊണ്ട് ഈ തടാകത്തിൻ്റെ വീഥികളിൽ ഒരു പ്രത്യേക തരം മണൽ ഇട്ടിട്ടുണ്ട്. ആ മണലിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക തരം സൗണ്ട് കേൾക്കാം. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗത്ത് ആ സൗണ്ട് കേൾക്കാനായിട്ട് ഞാൻ വേറെ ഒരു സൗണ്ടും കൊടുക്കാതെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതിലുള്ള ജീവികൾ, മനുഷ്യർ ഈ വീഥികൾക്ക് നടക്കുന്നു എന്ന ഈ ശബ്ദം കൊണ്ട് അതിന് മനസ്സിലാകും. അതുകൊണ്ട് ആ ജീവികൾ മനുഷ്യരുടെ കണ്ണിൽ നിന്നും പൊളിഞ്ഞ് ആ വെള്ളത്തിൽ കഴിയുന്നുണ്ടാകും. പക്ഷേ ഇത്ര മനോഹരമായ കണ്ണുനീർ തുള്ളികൾ പോലെയുള്ള ജലമുള്ളൊരു തടാകം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്നുള്ളതും വളരെ മനോഹരമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം, ഇവിടുത്തെ നീലാകാശവും ഈ ജലം കൂടി കാണുമ്പം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഡ്രിങ്ക് ഇൻ ദ വ്യൂ എന്നാണ് ഈ പ്ലേസിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന ആ ജീവികളുടെ ഞാൻ പറഞ്ഞ പേരുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളതുവഴി നടന്നു പോകും. പിന്നെ കൂടാതെ അമേരിക്കയുടെ ഒട്ടുമിക്കവാറും പ്രസിഡൻ്റുമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി മഹാന്മാരിവിടെ വന്നിട്ടുണ്ട്. അവിടെ പാദങ്ങൾ നിറഞ്ഞ ഈ വീഥിയിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഈ മതിലിൽ അമേരിക്കൻ പ്രസിഡൻ്റുമാരും മഹാന്മാരും എല്ലാം വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ മതിൽ, നമ്മൾ നാട്ടിലൊക്കെ വൈകിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ മതിലുകളുണ്ടല്ലോ അതുപോലത്തെ മതിൽ, ഇവിടെ വന്ന് അവരെല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. മനോഹരമായ ഈ വീഥിയിൽ കൂടി നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ ഒരു മനസ്സിൻ്റെ സുഖമുണ്ടല്ലോ, അത് നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ഇതുവഴി നടക്കുന്ന ഇതിൻ്റെ കുറേ ശബ്ദങ്ങളുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കേൾക്കണം. ഈ ശബ്ദമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതിൽ ജീവിക്കുന്ന ജീവികൾക്ക് മനുഷ്യർ മൂളിക്കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്ക്, എന്ത് കണ്ണീര് പോലുള്ള വെള്ളമാണ്. ഞാൻ ഈ വെള്ളം എൻ്റെ കൈകൊണ്ട് കോരി കുടിച്ചു. നമ്മുടെ കേരളത്തിലുള്ള കിണറ്റിൽ നിന്നും നമ്മൾ തൊട്ടിയിട്ട് കോരി കുടിക്കുന്ന വെള്ളത്തിൻ്റെ രുചിയുണ്ടല്ലോ, അതാണ്. ഈ സ്റ്റേറ്റിൽ ഫിൽട്ടർ വാട്ടർ അവൈലബിൾ അല്ല. അതുപോലെ വീടുകളിലും ഫ്ലാറ്റുകളിലും ഒന്നും ആരും ഫിൽട്ടർ വെക്കാറില്ല, ഡയറക്റ്റ് പൈപ്പിലെ വെള്ളം കുടിക്കുക. കാരണം ഈ സ്റ്റേറ്റിലെ
ഈ തടാകത്തിൽ നിന്നും മറ്റു തടാകങ്ങളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം വളരെ ശുദ്ധിയുള്ളതാണ്. ഏറ്റവും ശുദ്ധമായ പരിശുദ്ധമായ ജലം ലഭിക്കുന്ന സ്റ്റേറ്റാണ് അമേരിക്കയിലെ മെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്. പ്രത്യേകിച്ച് ഈ അക്കാഡിയ നാഷണൽ പാർക്കിൽ ഈ മൗണ്ടൻ വലിയൊരു മൗണ്ടനാണ്. 3,400 അടി ഉയരത്തിലുള്ള മൗണ്ടിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തടാകം, നമ്മൾ ഒന്ന് ഓർക്കണം, ഈ മൗണ്ടിൻ്റെ ഭാഗങ്ങളിലാണ് കടൽ കയറിക്കിടക്കുന്നതും കടലിലെ വെള്ളമുള്ളതുമെല്ലാം. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇന്നിവിടെ നിന്ന് മടങ്ങുന്നു. ഇനിയും ഞങ്ങൾ പോകുന്നത് ഈ തടാകത്തിൻ്റെ ഏറ്റവും വലിയ മുനമ്പിലാണ്. നിങ്ങളെ അവിടേക്ക് ഞാൻ കൊണ്ടുപോകുന്നു താമസിക്കാതെ.